മധുസാറ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ അൻപത്തി അഞ്ചാമത്തെ വർഷമാണിത് അതിന് ബടായി ബംഗ്ലാവിൻ്റെ പേരിൽ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ കൊടുക്കുകയാണ് അമ്പത്തഞ്ച് നമ്മൾ കണക്കിൽ അല്ലെങ്കിൽ നമ്മുടെ നിത്യോപയോഗത്തിൽ അമ്പത്തഞ്ച് ഒരു ചെറിയ സംഖ്യയാണെങ്കിലും ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു അഭിനേതാവിൻ്റെ ജീവിതത്തെ കണക്കാക്കുമ്പോൾ അതൊരു വലിയ കാലയളവാണ് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം മധുസാറുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അത് എത്ര പേർക്ക് പുറത്തറിയാമെന്നറിയില്ല പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് മധുസാറ് തുടങ്ങിയ ഉമാ സ്റ്റുഡിയോ എന്ന് പറയുന്ന പുളിയറക്കോണത്തുള്ള സ്റ്റുഡിയോയിലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി ഷൂട്ട് ചെയ്ത് പ്രസവായിട്ട് തുടങ്ങുന്നത് എന്നുള്ളത് ആ ചാനലിൻ്റെ തന്നെ പരിപാടിക്ക് വരുന്നു അല്ല പിഷാരടി ഇപ്പം അൻപത്തി അഞ്ച് വർഷം ഏഷ്യാനെറ്റ് തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ചരിത്രത്തിൽ നിന്നാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ പിന്നീട് ചിലപ്പോൾ നമ്മൾ വിഷയം മാറിപ്പോകുമ്പോൾ ഇത് ചോദിക്കാൻ പറ്റാതെ വരും അപ്പം തുടക്കം എന്നുള്ള നിലയിൽ ഇപ്പോൾ സാറ് മധുസാർ എന്നുള്ള ആ ഒരു ഒരു ഇമേജിനെ നമ്മൾ നോക്കുമ്പം മത്സാറ് അൻപത്തി അഞ്ച് കൊല്ലം മുമ്പ് വന്നത് കോളേജ് സ്റ്റുഡൻ്റായിട്ട് അഭിനയിച്ചിട്ടാണ് പല സിനിമകളിലും നമുക്കറിയാം കോളേജിൽ പിന്നെ വെക്കേഷന് വീട്ടിൽ വരുന്നു കോളേജിൽ പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് വിവാഹിതനായിട്ടില്ല കല്യാണം ആലോചിക്കുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞുള്ള രംഗങ്ങൾ അത് കഴിഞ്ഞ് ചെറിയ രണ്ട് കുട്ടികൾ പിന്നെ വലുത് പിന്നെ ജ്യേഷ്ഠൻ അമ്മാവൻ അച്ഛൻ അപ്പൂപ്പൻ അങ്ങനെ ഒരു മനുഷ്യായുസിലെന്തൊക്കെ റോളുകളുണ്ടോ അതെല്ലാം പിന്നെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അതല്ല എൻ്റെ ചോദ്യം നമ്മൾ ഞാനുൾപ്പെടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പാതയിൽ ഞാൻ അപ്പുറം അപ്പുറമൊക്കെ ഒരുപാട് പേരെ കാണുന്നുണ്ട് എല്ലാ ഭാഷയിലും കാണുന്നുണ്ട് എന്നാൽ കൂടുതൽ മലയാളത്തിലാണ് ഒരു ഹീറോയുടെ ട്രാൻസ്ഫോർമേഷൻ കോളേജ് സ്റ്റുഡൻറ്റിൽ നിന്നും ഒരു ഒരു പരിധി വിട്ടിട്ട് കല്യാണം ആലോചിക്കുന്നതും അതുമൊക്കെ അത് കഴിഞ്ഞ് വിവാഹിതനാകുന്നത് വരെ ഒക്കെ പിന്നീട് കുട്ടികളുടെ അച്ഛൻ വലിയ കുട്ടികളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ വരുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഹീറോയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെ പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് ചിലർ അച്ഛൻ്റെ റോൾ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് സിനിമ വിട്ടുപോയ ആൾക്കാരുണ്ട് പല സ്ഥലത്തും അപ്പോൾ അത് എങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കവും അതെങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുന്നത് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഇല്ല എൻ്റെ ആൻസർ ഞാൻ ഈ ഹീറോ ആവാൻ വന്നതല്ല ഞാൻ അഭിനയിക്കാൻ വന്നതാ സാറിനെ അങ്ങനെ അങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്നവരെ അടുത്ത് പറയാനുള്ള ഏക ഉപദേശം ഒരു വാക്കിൽ ഉള്ളതാണ് ഇനി ആക്ടറായിക്കൊള്ളു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ധാരാളം മതി അപ്പം ആക്ടറാകാൻ എന്ത് വേണം ചോദിക്കും ഈ പല ഏജിലുള്ള ആളുകൾ നമ്മൾ കാണുമല്ലോ ലൈഫിൽ അവരെ ഒക്കെ മനുഷ്യരെ കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പഠിക്കുക അപ്പം അവരാകാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുക അപ്പം അതിനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ സന്തോഷിക്കുക ഈ മത സാറിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ വരുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ എനിക്കെന്ത് ചോദിക്കണം എന്നൊക്കെ ഒക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ഹിസ്റ്ററിയിൽ നിന്നൊരു വേറൊരു കഷ്ണം എനിക്ക് കിട്ടി അതായത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമയിൽ സിനിമയിലെത്തുന്നതിന് മുമ്പ് മധുസാർ ഏതോ ഒരു കോളേജിലോ സ്കൂളിലോ മറ്റോ ഹിന്ദി അധ്യാപകനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഉള്ളതാണോ ശരിയാണോ അത് അത് കോളേജിലെ ഹിന്ദി അധ്യാപകനായിരുന്നു ഞാൻ ആദ്യമായിട്ട് പോയ പണി തന്നെ അപ്പം അവിടെ നിന്ന് തുടങ്ങാം ആ ജോലി കാലത്ത് നിന്ന് സിനിമയിലോട്ട് വന്ന ഒരു വരവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കാരണം അന്ന് ഒരു ഹിന്ദി അധ്യാപകൻ മധുസാർ എങ്ങനെയാണ് സിനിമയിൽ വരുന്നത് അവിടെ നിന്നും ഇല്ല ഞാൻ നാഗരൂരിൽ ഒരു കോളേജ് ആയിരുന്ന സമയത്താണ് അത് ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നത് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഒരു സ്കൂൾ ഓഫ് ഡ്രാമ ഡ്രാമാറ്റിക്സിനൊരു ഒരു ഒരു റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത് അതുവരെ ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പറഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് വന്നപ്പോൾ അത് പോയി നേരെ പേര് പഠിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ അതിനെ അപ്ലൈ ചെയ്തു എനിക്ക് അഡ്മിഷൻ കിട്ടി വിത്ത് സ്റ്റൈപ്പൻഡ് അപ്പോൾ ഞാൻ ജോലി രാജിവെച്ചിട്ട് പോയി ഡൽഹിയിൽ ജോയിൻ ചെയ്തു അല്ല അത് ആ ഘട്ടമാണ് ആ ഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുവാവ് എന്ന് പറയുമ്പോൾ തൊഴിലില്ലാത്ത യുവാവാണ് ആദ്യം വരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്ത ഇനി എന്താകുമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഒരു കാര്യം പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ വീട്ടുകാർ ഫ്രണ്ട്സ് നാട്ടുകാർ അവരൊക്കെ എന്തെങ്കിലും തരത്തിൽ എന്തായിരുന്നു അവരുടെ സമീപനം ഇല്ല അവർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല ആയിരുന്നില്ല ആയിരുന്നില്ല ഈ ഫ്രണ്ട്സിന് പോലും ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞിട്ട് അഭിനയം പഠിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാടകം ഈ നാടകം പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ആദ്യം അഭിനയമാണല്ലോ വരിക ഈ ഡ്രമാറ്റിക്സ് എന്നുള്ളത് മനസ്സിൽ തോന്നില്ലല്ലോ ഈ അഭിനയം പഠിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്യണം എന്ന് പലരും പലരും ചോദിച്ചിട്ടുണ്ട് ചിലർക്ക് ചില ചില മുതിർന്ന ആൾക്കൾ ഇവന് പട്ടാണോ എന്നവര് സംശയിച്ചിട്ടുണ്ട്